നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് SCHEDULE. അതായത് നിശ്ചിത സമയത്ത് നടത്താനായിട്ടുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ പട്ടിക അല്ലേ. പക്ഷേ മിക്കവാറും എല്ലാവരും ഇത് തെറ്റായിട്ടാണ് ഉച്ചരിക്കാറുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാക്കിന് രണ്ട് പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്. അതായത് ഒരു ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനും ഒരു അമേരിക്കൻ പ്രൊനൗൺസിയേഷനും. പക്ഷേ നമ്മുടെ ഇടയിൽ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ഉച്ചാരണം നമ്മൾ കേൾക്കാറുള്ളത്. ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്കെഡ്യൂൾ, രണ്ട് പ്രൊനൗൺസിയേഷനും തെറ്റാണ്. ഇതിൻ്റെ ശരിയായ ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ഷെഡ്യൂൾ, ഷെഡ്യൂൾ. ശരിയായ അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ സ്കെഡ്യൂൾ, സ്കെഡ്യൂൾ. ഈ രണ്ട് പ്രൊനൗൺസിയേഷനിലും വ്യത്യാസം ഈ വാക്കിൻ്റെ ആദ്യത്തെ സൗണ്ടിലാണ്. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിൽ നമ്മൾ ഷാ എന്നുപയോഗിക്കുന്നു, അമേരിക്കനിലാണെങ്കിൽ സ്ക എന്നുപയോഗിക്കുന്നു. അതായത് ഷെഡ്യൂൾ, ഷെഡ്യൂൾ എന്ന് പറയുന്നു ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിൽ. അമേരിക്കനിലാണെങ്കിലോ നമ്മൾ സ്കെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, സ്കെഡ്യൂൾ, സ്കെഡ്യൂൾ. ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് പ്രൊനൗൺസിയേഷനിലും വാക്കിൻ്റെ തുടക്കത്തിലത്തെ സൗണ്ട് വ്യത്യാസമാണെങ്കിലും ഈ വേർഡ് എൻഡിങ് ജുൽ എന്നുള്ള വാക്കാണ്, അത് കോമൺ ആണ്. അപ്പോൾ ഷെഡ്യൂൾ, സ്കെഡ്യൂൾ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാക്കിൻ്റെ അവസാന പകുതിയിൽ വരുന്ന DULE എന്നത് ഡ്യൂൾ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡ്യൂൾ എന്ന് വായിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തെറ്റായി ഷെഡ്യൂൾ, സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ DULE പറയേണ്ടത് ഡ്യൂൾ അല്ല ജൂൾ. അപ്പോൾ ഷെഡ്യൂൾ, അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണെങ്കിൽ സ്കെഡ്യൂൾ. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.